ഹായ് എവ്രിവൺ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുട്ടിൻബേയിൽ പോയിട്ടുള്ള ഒരു ഫസ്റ്റ് ഡേൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ സെക്കൻഡ് ഡേ എവിടെയൊക്കെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അതാ ഈ ഒരു മോന്യുമെൻറ്റിലാണ് നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും ബേഗിളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിതാ ഈ ഒരു മോന്യുമെൻറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് അഡൽസിന് എൻട്രി പാസ് ഉണ്ട്, കിഡ്സിന് ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഐലൻഡിൻ്റെ ഏത് കോർണറിൽ പോയിട്ട് നോക്കിയാലും നമുക്ക് ആ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വാട്ടർ വ്യൂ ആണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുക. അപ്പോൾ അത് ആ ഒരു മോനുമെൻറ്റിൻ്റെ പുറത്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു 400+ സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ അവർ ലിഫ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 38 സ്റ്റെപ്സ് കഴിഞ്ഞാൽ പിന്നെ ലിഫ്റ്റാണ്. അപ്പോൾ ഇതൊരു പാരിസ് വിക്ടറി മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോനുമെൻ്റ് ആണ്. അപ്പോൾ അതാ നമ്മൾ എൻട്രി പാസ് ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ അങ്ങനെ എൻട്രി പാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതാ നമ്മളിപ്പോൾ ലിഫ്റ്റിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചെറുതിന് അവന് തന്നെ പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. പക്ഷെ അവൻ വേറെ എവിടെയൊക്കെയാണ് കേട്ടോ പ്രസ് ചെയ്തത്. അങ്ങനെ നമ്മളിത് ആ മേലെ എത്തി. അപ്പം മേലെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ മേലെ നിന്ന് നമുക്ക് നോക്കിയാലും 4 ഐലൻഡും നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുട്ടിൻബേ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് മിഡിൽ ബാസ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റാറ്റിൽ സ്നേക്ക്, പിന്നെ കെല്ലീസ്, അങ്ങനെ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ മേലെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചു നേരം നിന്ന് ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല കാറ്റും ഉണ്ടായിരുന്നു, ഇത്രയും ഹൈറ്റിൽ ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് ഇതായ ഒരു ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഒരു എയറോപ്ലെയിൻ റൈഡാണ്. അപ്പോൾ ഇതൊരു 5 പാസഞ്ചർ ഫ്ലൈറ്റാണ്, ചെറിയ ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് റൈഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 10 മിനിറ്റ്സിൻ്റെ റൈഡാണ്. അപ്പോൾ നമുക്ക് ആ മേലെ നിന്നുള്ള ആ ഒരു ഐലൻഡ് വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ഇതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ ഇവർ വെതർ നോക്കിയിട്ടാണ് ചെയ്യൽ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഓപ്പൺ ആയപ്പോൾ മക്കൾക്കൊക്കെ ഒരു രസമല്ലേ ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറുക. അത്ര ചെറിയ ഫ്ലൈറ്റിലൊന്നും അങ്ങനെ കയറിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കയറിയതാണ്. അപ്പോൾ നല്ല തന്നെ ആയിരുന്നു ആ ഒരു 10 മിനിറ്റ് ആ ഒരു വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇതാ നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ്. അപ്പം ചെറുതിനെ അവർ കൊണ്ടുപോകാൻ സമ്മതിച്ചു കേട്ടോ. സീറ്റ് ബെൽറ്റ് ഇടണമെന്നേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അവനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഉത്ഭാഗം ഇങ്ങനെ കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇതാ ഇപ്പം മേലെ എത്തിയിട്ടുണ്ട്. അപ്പം മേലത്തെ ആ ഒരു വ്യൂ എത്ര നോക്കിയിട്ടും ആ ഒരു ഫ്ലൈറ്റിൻ്റെ വിങ്സ് അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല ക്യാമറയിൽ. എന്നാലും പക്ഷെ നല്ല രസമുള്ള വ്യൂ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് റൈഡൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ലഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ക്യാമ്പ് സൈറ്റിൽ പോയി. പോയിട്ട് പിന്നെ അന്നത്തെ ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചില്ലി ചിക്കനും ബ്രെഡും കുബ്സും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ചെറുതിന് ഫിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഒരാളെയും തൊടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ഫിഷിംഗ് റോഡ്. അവൻ തന്നെ അത് പിടിച്ചിട്ട് ഒറ്റയ്ക്ക് നടക്കുകയാണ്. അവൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ആ ഫിഷിനെ പിടിക്കാനൊന്നും സമ്മതിക്കില്ല. ജസ്റ്റ് ആ ബെയ്റ്റ് വെള്ളത്തിലിട്ട് കൊടുക്കും, തിരിച്ചെടുക്കും. ഇതന്നെയായിരുന്നു കുറേ നേരം പണി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ദാ ജെറ്റ്സ്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. നമ്മൾ ഞാൻ ചെയ്തിട്ടുള്ള വാട്ടർ സ്പോർട്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ജെറ്റ്സ്കി. ശരിക്കും ഭയങ്കര ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമുക്കപ്പോൾ ബാക്കിലുള്ള പാസഞ്ചറിനെ സ്വാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ കുറേ നേരം എല്ലാവരും തന്നെ മാറി മാറി ഇരുന്നിട്ട് അങ്ങനെ റൈഡ് ചെയ്തു. അങ്ങനെ ജെറ്റ്സ്കി ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പാരസെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ അധികം റഷ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എളുപ്പം നമുക്ക് എല്ലാം ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായി. വീക്കെൻഡ്സ് ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ, അടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ പാരസെയിലിംഗും ചെയ്തു. അപ്പോൾ അതും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ പോയപ്പം അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ മക്കൾക്ക് ഭയങ്കര ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. അവരാണ് ഏറ്റവും ത്രില്ലടിച്ചിട്ട് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു 600 ഫീറ്റ് ഹൈറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. 1000 ഫീറ്റ് വരെയൊക്കെ പോകണതൊക്കെ ഉണ്ട് കേട്ടോ. വേറെ സ്ഥലങ്ങളിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇത് 600 ഫീറ്റ് ആയിരുന്നു. എന്നാലും അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ അഡ്വഞ്ചർ സ്പോർട്സ് ഇഷ്ടമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ ഇതൊക്കെ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ പാരാസെയിലിംഗ്, ജെറ്റ്സ്കി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ വീണ്ടും ക്യാമ്പ് സൈറ്റിലെത്തി. അന്ന് പിന്നെ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഗ്രില്ലിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നും സൺസെറ്റിന് മുന്നേ തന്നെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ സൺസെറ്റ് കാണാൻ പോയി. അപ്പോൾ അന്നത്തെ സൺസെറ്റും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സൺസെറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മളെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു ദിവസത്തെ വിശേഷവും കൂടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ.